നമസ്കാരം ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെച്ചുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരുടെയും പ്രിയപ്പെട്ട ഒരു താരമാണ് വിൻസെൻ്റെ ഗോമസ് എന്ന് പറയുന്ന ഈ ഒരു സ്പാനിഷ് താരം. ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു താരം ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരുടെയൊക്കെ അല്പം നിരാശ തരുന്ന ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു താരം ആരാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. വീഡിയോ മൊത്തം നേരം കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടാളി വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ എത്തിയവർ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരുടെയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാമത്തെ വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് കൺഫേംഡ് ആക്കിയിരിക്കുന്നത്. വിൻസെൻ്റെ ഗോമസ് എന്ന് പറയുന്ന ഈ ഒരു സ്പാനിഷ് ഇതിഹാസ താരത്തെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും ലയണൽ മെസ്സിയുടെയും കൂടെ കളിച്ച ഒരു എക്സ്പീരിയൻസും ഈ ഒരു വിൻസെൻ്റെ ഗോമസിൻ്റെ പക്കലുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു വിദേശ സൈനികനെ കുറിച്ച് നമ്മുടെ മാർക്കസ് മെർഗോല പറയുന്നത് ഇങ്ങനെയാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് സൈനിങ് ഇൻ ദ 2020 എന്നാണ് നമ്മുടെ മാർക്കസ് മെർഗോല നമ്മളോട് പറയുന്നത്. എന്നാൽ ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതോടെ നമ്മുടെ കിബു വിക്കൂനയുടെ പഴയ ഒരു ശിഷ്യൻ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരത്തില്ല എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട്. സോ ആ ഒരു താരം എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്രാൻ ഗോൺസാലസ് ആണ്. ഫ്രാൻ ഗോൺസാലസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്പാനിഷ് ഡിഫൻസിങ് മിഡ്ഫീൽഡർ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യത ഇല്ലെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. IFT മീഡിയം അതുപോലെ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെയുമാണ് ഈ ഒരു കാര്യം നമ്മളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു കാര്യം ഓൾമോസ്റ്റ് സത്യം തന്നെയാണ്. കാരണം ഈ ഒരു വിൻസെൻ്റെ ഗോമസ് എന്ന് പറയുന്ന ഈ ഒരു താരം ഡിഫൻസിങ് മിഡ്ഫീൽഡറാണ്. അതുപോലെ തന്നെ ഫ്രാൻ ഗോൺസാലസും ഒരു ഡിഫൻസിങ് മിഡ്ഫീൽഡ് തന്നെയാണ്. ഒരു ടീമിൽ രണ്ട് ഡിഫൻസിങ് മിഡ്ഫീൽഡറിനെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഫ്രാൻ ഗോൺസാലസ് ഇനി ടീമിലേക്ക് എത്താൻ സാധ്യത തീരെ ഇല്ലെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. ചില ആരാധകർക്ക് സംശയമുള്ളൊരു കാര്യമാണ് ഫ്രാൻ ഗോൺസാലസ് ആണോ വിൻസെൻ്റിൻ ഗോമസ് ആണോ സൂപ്പർ പ്ലെയർ എന്ന്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കമ്പാരിസൺ വീഡിയോ വേണമെന്ന് താല്പര്യമുള്ളവർ തീർച്ചയായും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഫ്രാൻ ഗോൺസാലസിൻ്റെ ഈ ഒരു കാര്യം ഏതാണ്ട് ഒഫീഷ്യലായിട്ട് കൺഫേംഡ് ആകാനായിട്ട് പോവുകയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ ഈ ഒരു താരം നിരസിക്കാനായിട്ട് പോകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ നമുക്ക് മാർക്കസ് മെർഗോല ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തു വിടുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. ഫ്രാൻ ഗോൺസാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കണക്കിന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താത്തത് വളരെയധികം സന്തോഷകരമായ കാര്യം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം വിൻസെൻ്റിൻ ഗോമസ് എന്ന് പറഞ്ഞ ഈ ഒരു താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുൻ ലാലിഗ പ്ലെയർ കൂടിയാണ്. അതായത് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്നീ രണ്ട് താരങ്ങൾക്കൊപ്പം കളിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ച ഒരു മിന്നിൻ താരം തന്നെയാണ് വിൻസെൻ്റിൻ ഗോമസ് എന്ന് പറയുന്ന ഈ ഒരു സ്പാനിഷ് താരം. ലാലിഗയിൽ കളിച്ച ഒരു എക്സ്പീരിയൻസ് കൂടി ഈ ഒരു താരത്തിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാൻ ഗോൺസാലസിനേക്കാൾ ഒരു പിടി മുൻപിൽ തന്നെയാണ് നമ്മുടെ വിൻസെൻ്റ് ഗോമസ് എന്ന് പറയുന്ന ഈ ഒരു താരം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം ദിവസം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതായത് ഫ്രാൻ ഗോൺസാലസ് ആണോ അതോ വിൻസെൻ്റിൻ ഗോമസ് ആണോ നിങ്ങളുടെ ഇഷ്ടതാരമെന്ന്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കമ്പാരിസൺ വീഡിയോ വേണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ വൈൻഡിപ്പനായിട്ട് പോകുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടാളി വീഡിയോ ഷെയർ ചെയ്യിക്കുക. ചാനലിലേക്ക് പുതിയ എത്തിയവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെല്ലൈക്കൺ.